Hello, my friends. Les Beauty Tips like Swagadam. Innathe ende post Rosemary Essential Oil ne kurichaanu to. ഇത് ഞാൻ എനിക്ക് തോന്നുന്ന ഒരു 5 വർഷം മുന്നേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. കാരണം അന്ന് ഞാൻ അരോമ ഓയിൽസിനെ കുറിച്ച് നിങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിലേക്ക് നമുക്ക് പിന്നെ ഹെയർ സിറം ഉണ്ടാക്കുന്ന രീതികളാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് റോസ്മേരി ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റോസ്മേരി ഓയിലിൻ്റെ ഗുണങ്ങളെല്ലാം ഞാൻ അതിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് ഇങ്ങനെ യൂട്യൂബ് തുറന്ന റോസ്മേരി ഓയിലിനെ കുറിച്ചാണ്. പിന്നെ ഞാനത് ഇടാഞ്ഞതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് റോസ്മേരി ഓയിലിനെ കുറിച്ച് വീഡിയോ ചെയ്യാത്ത എന്താന്നൊക്കെ. എന്നാൽ പിന്നെ അങ്ങോട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ആ വീഡിയോ നിങ്ങൾ കണ്ടാലുള്ള ഗുണം എന്താണ്, എന്താണ് അരോമ ഓയിൽസ്, അതായത് റോസ്മേരി എസൻഷ്യൽ ഓയില് എന്ന് പറയുന്ന അരോമ ഓയില് എന്താണെന്നും അതെങ്ങനെ നമുക്ക് മിക്സ് ചെയ്യാമെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിലായിട്ട് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. തീർച്ചയായിട്ടും നിങ്ങളത് എടുത്ത് കാണണം കേട്ടോ. അത് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഭാവിയിലും പ്രയോജനപ്രദമാണ്. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി റോസ്മേരി എസൻഷ്യൽ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പിന്നെ പ്ലാന്റിൽ നിന്നാണ്. അപ്പോൾ എസൻഷ്യൽ ഓയിൽസിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണമുള്ള എല്ലാവിധ പൂവ്, കായ, ബാർക്ക്, വൃക്ഷത്തിൻ്റെയൊക്കെ തൊലി, വേര്, മണമുള്ള എല്ലാ വൃക്ഷത്തിൻ്റെ ഭാഗങ്ങളും പൂക്കളുടെ ഭാഗങ്ങളും എല്ലാം കൂടെ നീറ്റി വാറ്റി എടുത്തുണ്ടാക്കുന്നതാണ് ഈ എസൻഷ്യൽ ഓയിൽസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് നമ്മൾ വളരെ കുറച്ചേ ഉപയോഗിക്കാവൂ. നമ്മൾ മറ്റുള്ള ഓയിൽസ് പോലെ മിക്സിംഗ് ഒന്നും അതിനകത്ത് നടക്കില്ല. അതുകൊണ്ട് നമ്മളിത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒന്നാണ് എസൻഷ്യൽ ഓയിൽ. പ്രത്യേകിച്ച് റോസ്മേരി എസൻഷ്യൽ ഓയിൽ നമ്മൾ മാത്രമായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ അളവുകൾ ശ്രദ്ധിക്കണം. കാരണം ഒത്തിരി പേര് ഇത് ഉപയോഗിച്ചിട്ട് അവർക്ക് ഗുണമില്ല, മുടി കൊഴിഞ്ഞു പോയി എന്നൊക്കെ അങ്ങനെയൊക്കെ ഒത്തിരി പേര് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്. നമ്മുടെ അളവുകൾ എസൻഷ്യൽ ഓയിൽ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മൾ അളവുകൾ കറക്റ്റായിരിക്കണം. അത് കൂടിപ്പോയാൽ പ്രശ്നമാണ്. നമുക്കൊക്കെ ഒരു ധാരണയുണ്ട് കുറേ അങ്ങോട്ട് ഒഴിച്ച് കുറേ അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന് ഗുണം കിട്ടും. അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ അളവനുസരിച്ച് എന്തോ അതെ അവർ പറഞ്ഞിരിക്കുന്ന അളവനുസരിച്ച് വേണം നമ്മളിതെല്ലാം ചെയ്യാൻ. ഓക്കെ. അപ്പോൾ ഇനി റോസ്മേരി എസൻഷ്യൽ ഓയിൽ പ്ലാന്റാന്ന് ഞാൻ പറഞ്ഞല്ലോ. മെഡിറ്ററേറിയൻ ഭാഗങ്ങളിൽ കാണുന്നതാണ്. നമ്മൾ ഇത് ഹെയർ ഗ്രോത്തിന് മാത്രമല്ല കേട്ടോ, ഒത്തിരി ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒത്തിരി അരോമ, പിന്നെ നമ്മൾ അരോമ തെറാപ്പി, ഇപ്പം ഞാനൊക്കെ അരോമ തെറാപ്പി പഠിച്ച ആളാണ്, 10-30 വർഷം മുന്നാണ് കേട്ടോ. അപ്പം അരോമ തെറാപ്പി പഠിച്ചവർക്കറിയാം ഈ ഓരോ എസൻഷ്യൽ ഓയിൽസും ഓരോ പല നമ്മുടെ സൗന്ദര്യ പ്രശ്നങ്ങൾക്കാണെങ്കിലും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും എല്ലാം ഉപയോഗിക്കുന്നതാണ്. അതിലൊരു ഉപയോഗമാണ് ഹെയർ ഗ്രോത്ത്. ഓക്കെ, അതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നശിച്ചു പോകുന്ന കോശങ്ങൾ ഒക്കെ പുതിയ സെൽസ് വരുന്നതിന് ഇത് സഹായിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓയിൽ വെച്ച് മസാജ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അതാണ് അതിൻ്റെ മെയിൻ കാരണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെർവ്സിനെ, ശിരോചർമ്മത്തിലെ നെർവ്സിനെ ബാധിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾ, അതിൻ്റെ വീക്ക്നെസ് അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ നമുക്കുണ്ടാവില്ല. അപ്പോൾ ഇതിനെല്ലാം ഒരു റെമഡിയാണ് റോസ്മേരി ഓയിൽ. അപ്പം നെർവ്സിനെയും അതുപോലെ സെൽസിനെയൊക്കെ പിന്നെ പുനർജനിപ്പിക്കാൻ കേട്ടോ, പുനർജനിക്കാൻ എന്നൊക്കെ പറഞ്ഞു സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഒക്കെ ഈ റോസ്മേരി ഓയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് അല്ലേ, ഹെയർ ഫോളിക്കിൾസിൽ അടിഞ്ഞുകൂടുന്ന അഴുക്കുകളും പൊടികളും വിയർപ്പും അങ്ങനെയൊക്കെ മൂലം ഉണ്ടാവുന്ന പിന്നെ ആ ഇമ്പ്യൂരിറ്റീസിനൊക്കെ നീക്കം ചെയ്യുന്നതിനും റോസ്മേരി ഓയിൽ നല്ലതാണ്. അതോടൊപ്പം തന്നെ ഫോളിക്കിളിന് ബലം ഉണ്ടാവാൻ, മുടിവേരിഴകൾക്ക് ബലം നല്ല ആരോഗ്യം കിട്ടുന്നത്, മുടിവേരിഴകൾക്ക് ആരോഗ്യം കിട്ടിയാലാണല്ലോ മുടി വളരുള്ളൂ. മുടി വളർന്ന് വളരാനും മുടി പൊട്ടിപ്പോകാതിരിക്കാനും എല്ലാം നമ്മുടെ ഫോളിക്കിൾ നല്ല ബലമുള്ളതായിരിക്കണം, ആരോഗ്യമുള്ളതായിരിക്കണം. അപ്പോൾ അതിന് ആരോഗ്യം കിട്ടുന്നതിനും നമുക്ക് റോസ്മേരി എസൻഷ്യൽ ഓയിൽ ഒരു റെമഡി ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ
അടുത്തത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ സ്ത്രീകളിൽ പുരുഷന്മാരിൽ കാണുന്നത് പോലെ തന്നെ പിന്നെ ഇങ്ങനെ കഷണ്ടി വരുമല്ലോ ചെറുതായിട്ട്, അതുപോലെ പുരുഷന്മാർക്കും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഈ ഓയിൽ ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യും കേട്ടോ. ചെറിയ പിന്നെ മുടികൾ വളരുന്നതിന്, ബേബി ഹെയറൊക്കെ വളരുന്നതിന് നല്ലതാണ്. അതായത് മുടി, പുതിയ മുടി വരുന്നതിന്, അതായത് ഫോളിക്കിൾസിനൊക്കെ ബലം കിട്ടി ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടി കോശങ്ങളുടെയും നെർവ്സിൻ്റെയൊക്കെ ആരോഗ്യം വീണ്ടെടുത്ത് കഴിയുമ്പോൾ സംഭവിക്കുന്ന എന്താ, പുതിയ മുടിവേരുകൾ വരും. അതുപോലെ തന്നെ അടഞ്ഞു പോയ ഫോളിക്കിൾസ് എല്ലാം തുറക്കും. ഒരിക്കൽ അടഞ്ഞാൽ തുറക്കാൻ പാടാണ് കേട്ടോ. അപ്പം നമ്മളത് മസാജൊക്കെ ചെയ്ത് റെഗുലറായിട്ട് ആഴ്ചയിൽ ഒരിക്കലൊക്കെ മസാജ് ചെയ്യുന്നവർക്ക് അങ്ങനെ സംഭവിക്കില്ല. അപ്പം അത് നമുക്ക് നല്ല ആരോഗ്യമുള്ള മുടികൾ വരും. അതുകൊണ്ട് വേറൊരു ഗുണമുണ്ട്, എന്താണെന്നോ, നമ്മുടെ നെറ്റി കയറുന്നവർക്ക്, നെറ്റി കയറുമ്പോൾ കയറുന്നവർക്കും ഈ ഓയിൽ വെച്ച് മസാജ് ചെയ്യുമ്പോൾ ഈ ബേബി ഹെയറൊക്കെ വരെയും. അപ്പോൾ ആ നെറ്റി കയറുന്നത് ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താം കേട്ടോ. അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. പിന്നെ അലോപേഷ്യ, അലോപേഷ്യയുടെ ബുദ്ധിമുട്ട് തുടക്കത്തിൽ കേട്ടോ. ഈ അലോപേഷ്യയൊക്കെ അതിൻ്റെ പിന്നെ ആൻറ്റി ഫംഗലൊക്കെയാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അലോപേഷ്യ ഉണ്ടാകുമ്പോൾ ആ തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ ഓയിലൊക്കെ ഇട്ട് നന്നായിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അലോപേഷ്യ തടയാം. പിന്നെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകാല നര. അപ്പോൾ നമ്മളിപ്പോൾ പ്രശ്നങ്ങളോ മുടി വളരാനോ അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ മാറാനോ അങ്ങനെയൊന്നുമല്ല, നല്ല മുടി, ആരോഗ്യമൊക്കെ ഉള്ള മുടിയുള്ളവർക്കും ഈ എണ്ണ ഉപയോഗിക്കാം. കാരണം അകാല നര പെട്ടെന്ന് നമ്മുടെ മുടി നരയ്ക്കില്ല. ഓക്കെ, പിന്നെ മുടി എപ്പോഴും നല്ല തിക്കായിട്ടും നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങൾ. പിന്നെ ഇന്നിപ്പം നമ്മൾ മാർക്കറ്റിൽ വാങ്ങുന്ന മിക്കവാറും ഷാമ്പു ആണെങ്കിലും കണ്ടീഷണറുകളും എണ്ണകളൊക്കെ എടുക്കുകയാണെങ്കിലും ഇത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മളത് അവരെ അത് അതിൻ്റെ കണ്ടൻസൊക്കെ വായിച്ച് കണ്ടൻറ്റ് വായിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിലെന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതിനകത്ത് മിക്കവാറും റോസ്മേരി എസൻഷ്യൽ ഓയിലിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ റോസ്മേരി ഓയിലിൻ്റെ ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യണമെന്ന് നോക്കാം. റോസ്മേരി എസൻഷ്യൽ ഓയിൽ നമ്മൾ 50 ml പിന്നെ വെളിച്ചെണ്ണ, നിങ്ങൾ വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ ബദാം ഓയിലോ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ അത് 50 ml നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് 30 മുതൽ 35 തുള്ളി വരെ, എനിക്ക് തോന്നുന്നു 32 തുള്ളി മതി, അത് നിങ്ങൾ തുള്ളിയായിട്ട് നമുക്ക് ഫില്ലർ കിട്ടുമല്ലോ അത് വെച്ച് നമ്മൾ തുള്ളി തുള്ളിയായിട്ട് ഒഴിച്ച് കറക്റ്റായിട്ട് അത് പിന്നെ നമ്മൾ ഒഴിക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കുലുക്കി അവിടെ അങ്ങ് വെച്ചേക്കണം. ഒരു 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കത് ഉപയോഗിച്ച് തുടങ്ങാം. അങ്ങനെയാണ് ഇത് നമ്മൾ മിക്സ് ചെയ്തത്. മിക്സ് ചെയ്ത് ഉപയോഗിക്കേണ്ട വിധമാണ് ഞാൻ പറഞ്ഞത്. കുളിച്ച് ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് 1 മണിക്കൂറൊക്കെ നല്ല ഒരു 5-10 മിനിറ്റ് നേരം മസാജ് ചെയ്യുക. എന്നിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യാം, അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മുടെ ഷാമ്പൂൽ കണ്ടീഷണറിൽ എല്ലാം 1-2 തുള്ളിയൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ റോസ്മേരി എസൻഷ്യൽ ഓയിലെ കുറിച്ച് ഉള്ള ഗുണങ്ങളും അത് ഉപയോഗിക്കേണ്ട വിധവും എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ എന്നെ വാച്ചിൽ നിന്നെങ്കിൽ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. ഓക്കെ എന്നാൽ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.